കൊറേ ഗേൾഫ്രണ്ട്സ് ഉണ്ട്, ഭയങ്കര റൊമാന്റിക്കാ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നിങ്ങൾ ആദ്യം കള്ളിമുണ്ടിയിൽ നിന്ന് തന്നെ മാറ്റുന്നു പ്ലീസ്. അഴുക്കിൽ എങ്ങനെയാണ് പെണ്ണ് വരുന്നത്? പെണ്ണ് വരില്ല, പെണ്ണ് ഒരിക്കലും ആയി കഴിഞ്ഞിട്ട് പെണ്ണ് വരയിക്കും. പക്ഷെ വൃത്തിയില്ലാത്ത വല്ലാത്ത ഒരു പെണ്ണ് വരില്ല. പെണ്ണല്ലേ ചെയ്യണത്? സ്വയംവര ഓർമ്മയുണ്ടോ? ഇന്നും സ്വയംവരല്ലേ നടക്കണത്? നിങ്ങൾ വിചാരിച്ചൊരു പെണ്ണിനെ നിങ്ങൾക്ക് കിട്ടോ? അഥവാ നിങ്ങൾക്ക് പെണ്ണിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവൾ വിചാരിച്ചതാണ്. അത് ഞാൻ പറഞ്ഞ മനസ്സിലായോ? സ്വയംവരം ഇന്നും ഈ ലോകത്ത് ഇന്നും നടക്കണത് സ്വയംവരമാണ്. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഓക്കെ. ഞാൻ എനിക്ക് കുറച്ച് കാശ് തന്നെ നിങ്ങളുടെ 30 മിനിറ്റ്സിന്റെ അഡ്വർടൈസിന്റെ പകുതി കാശ് എനിക്ക് തന്നാൽ ഞാൻ നിങ്ങൾ തരാം. പിന്നെ പിന്നെ തീർച്ചയായിട്ടും പറയും, നിങ്ങൾക്ക് കിട്ടുന്ന അഡ്വർടൈസിംഗിന്റെ 50%, 30 മിനിറ്റ്സിന്റെ 50% ആയത് ക്യാഷ് എനിക്ക് തരുമെങ്കിൽ ഇപ്പൊ ഞാൻ പറയും. പിന്നെ എന്നും നിങ്ങൾക്ക് അതല്ലേ? പിന്നെന്താ നിങ്ങൾക്ക് എന്താണ്? അത് ഈ ലോകം എന്താണ്? ഞാൻ കലാകാരനല്ല, ഞാൻ ഒരു ജോലിക്കാരനാണ്. ഞാൻ കലാകാരനല്ല, നിങ്ങൾ എന്നെ അതിൽ ഒതുക്കല്ലേ. ഞാൻ ജോലി ചെയ്യുന്നു, കൃത്യമായിട്ട് ജോലി ചെയ്യുന്നു. അതിന് എനിക്ക് കാശ് കിട്ടാൻ പറ്റില്ല. ഞാൻ എല്ലാ പോസ്റ്റും ഉണ്ടല്ലോ. ഞാൻ ഒരു കൊറേ നാളത്തേക്ക് ഇടാനല്ല, ചില ആൾക്കാർ ചില കാര്യങ്ങൾ വിട്ടുകളയും. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്ന ചില കണക്ഷൻസ് ഉണ്ട്, എനിക്ക് തോന്നുന്നു ഒരു കുറച്ച് ലക്ഷക്കണക്കിന് ആൾക്കാരെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു ഒരുത്തന്നെ ഒന്ന് കൊള്ളട്ടെ എന്ന് വിചാരിച്ചിടേണ്ടതാണ്. അവന് കൊണ്ടെന്ന് തോന്നി, അപ്പൊ തന്നെ ഞാൻ ആ പോസ്റ്റ് മാറ്റും. ആ കൊണ്ടില്ലേ, ഞാൻ കണ്ടു. ഞാൻ കണ്ടു ഇല്ല, അത് ഞാൻ എത്താണ്ട് അവിടെ എത്തുമ്പോ അപ്പൊ മാറ്റിക്കോളാം. അല്ല, ഞാൻ മനസ്സിലറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വിമർശനമാണല്ലോ ഇടുന്നത്. ആ വിമർശനം പുള്ളി ഏറ്റെടുക്കട്ടെ, നിങ്ങളെ ഏറ്റെടുക്കട്ടെ. നിങ്ങളെ ഏറ്റെടുത്ത് അപ്പൊ തന്നെ ഞാൻ മാറ്റും. ഈ ലോകത്ത് മാന്യൻ എന്ന് പറയുന്ന അമാന്യനാണ് ഞാൻ എന്നും ചീത്ത പറയും. മാന്യൻ എന്ന് പറഞ്ഞ് വെള്ളപൂശിയ കുഴിമാടങ്ങളാണ് എന്നും ഞാൻ മോത്ത് നോക്കി ചീത്ത പറഞ്ഞിരിക്കും. അതിന്റെ ഭാഗമാണത്. അത് ബാധിക്കുമെന്ന് അറിയലായിരുന്നു ഈ ഒരു 2016 തൊട്ട് ഇന്ന് വരെ ചെയ്തത്. അത് ബാധിച്ചില്ല എന്നുള്ളതാണ് ഒരുത്തി എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടപ്പോഴും മനസ്സിലായത്. പട എന്ന് പറഞ്ഞ പടം ഞാൻ കണ്ടപ്പോഴും മനസ്സിലായത് ഒന്നും ബാധിക്കില്ല. കോവിഡിന്റെ മരുന്ന് ഏറ്റവും ഡേട്ടായിട്ടുള്ള വിനായകനാണ് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ എന്റെ കാലിൽ വന്നിരിക്കും. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇതാണ് എന്റെ റിയാലിറ്റി. അവിടെ വിനായകൻ എന്ന പേഴ്സണൽ ക്യാരക്ടർ യാതൊരു വിലയില്ല. അമ്മ ഡേർട്ട്, ഞാൻ ആ ഡേർട്ടിൽ തന്നെ ജീവിക്കാൻ താല്പര്യമുള്ളവനാ. നിങ്ങൾ പറയാന്താട്ടെ, ഞാനല്ല അങ്ങോട്ടെ ഡേർട്ട് ഭയങ്കരനാ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? ഓക്കെ.